ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പനിയാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെറ്റിനാട് സ്റ്റൈൽ കുഴി പനിയാരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് ഈ പനിയാരം എന്ന് പറഞ്ഞാൽ. പനിയാരം നമ്മൾ ബോത്ത് സ്വീറ്റ് ആൻഡ് സേവറി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് സേവറി ആയിട്ടുള്ളത്, അതായത് കുറച്ച് എരിവൊക്കെ ഉള്ളത്. നമ്മൾ ബാക്കി വരുന്ന ഇഡ്ഡലി അല്ലെങ്കിൽ ദോശമാവ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പനിയാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പനിയാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ സാഗോ ബോൾസ് എടുത്തിട്ടുണ്ട്. അതൊരു അരക്കപ്പിൽ നമുക്ക് കുതിരാനായിട്ട് വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അല്ലെങ്കിൽ സവാള, ഒരു സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഒരു 10 എണ്ണം, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല രീതിയിൽ ഇതൊന്ന് വഴന്നിട്ടണം. നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചെറുവീതം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാടൊന്ന് ഡ്രൈ ആക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ തേങ്ങ ഒന്ന് വഴുന്നതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ബാക്കി വന്ന നമ്മുടെ ദോശമാവ് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഒരു 250 ml ആണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കാം. ഒരു വലിയൊരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാഗോ ബോൾസ് ഉണ്ടല്ലോ, അത് നന്നായി കുതിർന്നതിന് ശേഷം നമുക്കതൊരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കാം. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മിക്സ്ചറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഡ്ഡലി മാവിലിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയുടെയും ആ ഒരു ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ ദോശമാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ളൊരു സംഭവമായിരിക്കും ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇത് നമുക്ക് പൊരിക്കാനായിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതെടുക്കാം. അതെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പനിയാരത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓരോന്നിലായിട്ട് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ബ്രൗൺ കളർ ആവാതിരിക്കാൻ, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത്. എല്ലാത്തിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി ആ ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിത് മറിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് സൂക്ഷിച്ചു വേണം കേട്ടോ മറിക്കാനായിട്ട്. അല്ലെങ്കിൽ മറ്റേ സൈഡ് അതാ കണ്ടില്ലേ, ഇതേപോലെ വെന്തിട്ടില്ലെങ്കിൽ നമുക്കത് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ പനിയാരവും മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ചെട്ടിനാട് കുഴിപ്പനിയാരം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗണിലാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി മാവ് ബാക്കി വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. താങ്ക് യു.